വെടിപൊട്ടിക്കൽ എന്നും എപ്പോഴും ഒരു വീക്ക്നെസ്സും ഹരവുമായി മാറിയ കിങ്ങിണിക്കുട്ടൻ്റെ ഒരു സ്പെഷ്യൽ വെടിപൊട്ടിക്കൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. കറക്റ്റ്. അറഞ്ചം പുറഞ്ചം ഓരോന്നായി നമ്മൾ പൊട്ടിച്ച് തകർക്കാൻ പോവുകയാണ്. ആദ്യ വെടി പൊട്ടിക്കഴിഞ്ഞു. മുരളീധരൻ ബസ്സുണ്ടായിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അല്ലാക്ക കസും അബൂക്ക കുസും അടയ്ക്കൂ ടെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അല്ലാക്ക കസം അബൂക്ക കുസും തുറക്കൂ ടെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. ഒരിക്കെ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു ഡെന്നിസിനോട്, ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. ഷിക്കേ കരുണാകരനെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു മേലാൽ മുരളീധരൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, ഭാര്യയുമായി വരണം എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞായിട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലായി കാണും, ഈ കേട്ടവർക്കെല്ലാം മനസ്സിലായി. ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. കരുണാകരൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം. കഴുതയ്ക്ക് കാമം വരുമ്പോൾ അത് കരഞ്ഞാണ് തീർക്കുന്നത്. ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. ഇയാൾക്ക് മാത്രമെന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും. പഴയത് കൂടാ. വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ ഇതിനെ കാണാം. വാസവദത്ത ജീവിച്ചിരുന്നപ്പോ എനിക്കെതിരെ കേസ് കൊടുക്കും. മുരളീധരന്റെ പേരും വാസവദത്തയുടെ പേരുടെ കൂട്ടി വായിച്ചിട്ട് അവർക്കും ക്ഷീണമാണ്. ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം, പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാള്. ഇപ്പൊ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ, ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് മാത്രമല്ല മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ കിങ്ങിണിക്കുട്ടനെ കുറിച്ച് അറിയാവുന്നത്, നിങ്ങളുടെ ഈ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് വെടി പൊട്ടിക്കൽ ഒരു വീക്ക്നെസ്സാണെന്നും വെടി പൊട്ടിക്കൽ അദ്ദേഹത്തിന് ഒരു ഹരമാണെന്നും ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വെടി പൊട്ടിക്കൽ കഴിവ് സമൂഹത്തിന് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ഇനിയും ഒരുപാട് വെടി പൊട്ടിക്കൽ ആശംസകളും നേരുന്നു. കണ്ടകശനി കൊണ്ടേ പോകും.